എല്ലാവർക്കും നമസ്കാരം. നിഷാസ് ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് നെല്ലിക്ക കൊണ്ട് ഒരു അരിഷ്ടം ഉണ്ടാക്കി വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നെല്ലിക്ക നമുക്ക് സീസണലായിട്ട് മാത്രം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു നെല്ലിക്ക കിട്ടുന്ന സമയത്ത്, ധാരാളമായിട്ട് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് വരെ നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ്. നമുക്കറിയാം, നെല്ലിക്ക എന്ന് പറയുന്നത് നല്ലൊരു രസായന ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കേടുപാടുകൾ തീർക്കാനായിട്ട് നല്ല ബലം, ആരോഗ്യം, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി തുടങ്ങിയവയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ധാരാളമായിട്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും അതുപോലെ തന്നെ ഫൈബറുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമാണ്. അതായത് കുറച്ച് ജീരകം, പെരിഞ്ജീരകം, അതുപോലെ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുറച്ച് ചുക്ക്, ഇതെല്ലാം വളരെ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ പൊടിച്ച് വെക്കണം. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട ഒരു സാധനം. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 2 കിലോ നെല്ലിക്ക വെച്ചിട്ടാണ് ഈ ഒരു അരിഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി, വെള്ളം ഒട്ടും ഉണ്ടാകരുത്, നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച നെല്ലിക്ക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നല്ലൊരു ഭരണി നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ഭരണിയിലാണ് നമ്മൾ ഈ ഒരു നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കുന്നത്. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഇനി അടുത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ശർക്കര. അപ്പോൾ നമ്മൾ 2 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത്. നന്നായി ചീകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ശർക്കര. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നെല്ലിക്ക, അതുപോലെ തന്നെ ശർക്കര, ഒപ്പം തന്നെ കുറച്ച് ഏലപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, സാദാ ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ ഇളന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ച് നമുക്ക് ആ ഒരു പൊടിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നല്ലപോലെ ഒരുപാട് ചൂടാക്കി കരിച്ച് കളയരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു വളരെ നൈസായിട്ടല്ല, ഒരു തരിതരിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെക്കുക. ഈ ഏലക്ക, പട്ട, ഗ്രാമ്പ് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ ഇതുപോലെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നന്നായിട്ട് ഈ ഒരു അരിഷ്ടത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും മാത്രമല്ല നല്ലൊരു ഡീടോക്സ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്പൈസസ് എല്ലാം തന്നെ. ഏല, പട്ട, ഗ്രാമ്പ് തുടങ്ങിയ എല്ലാ ഈ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഇനി നമ്മൾ ഒരു ഭരണി റെഡിയാക്കി വെക്കണം. ഇനി നമ്മളിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭരണിയിൽ ചേർക്കുന്നത് ശർക്കരയാണ്. ഏറ്റവും അടിയിലായിട്ട് ഒരു ലെയർ ശർക്കര, നന്നായിട്ട് ചീവിയ ശർക്കര നമ്മളിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമ്മളിത് ലെവൽ ചെയ്ത് കൊണ്ടുവരണം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി ഇടാനായിട്ട് പോകുന്നത് നെല്ലിക്കയാണ്. അപ്പോൾ ഒരു ലെയർ താഴത്തെ ഒരു ലെയർ ശർക്കര, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെല്ലിക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്കങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് അതിലും അതിൻ്റെ മുകളിലായിട്ട് നിരത്തി വയ്ക്കുക. മൊത്തത്തിലൊന്ന് ആ ശർക്കര മൊത്തത്തിൽ കവർ ചെയ്യുന്ന തരത്തിൽ നെല്ലിക്ക ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഒരു 2-3 പീടിയ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ചെറിയ കുട്ടികളായാലും ശരി, വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഏകദേശം ഒരു വയസ്സ് മുതൽക്ക് തന്നെ നമുക്ക് ഇത് കൊടുത്തു തുടങ്ങാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം തന്നെ ചെറിയ ഡോസിൽ ഒരു സ്പൂണൊക്കെ വെച്ച് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം, 2 നേരം കൊടുക്കാം. അതുപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിൽ നമുക്കൊരു 5-6 സ്പൂൺ വീതം 2 നേരം കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു നെല്ലിക്കയുടെ മുകളിലേക്ക് ശർക്കര വീണ്ടും നമ്മൾ ഇടാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഈ ഒരു സ്പൈസസ് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെല്ലിക്ക സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ നമ്മളിതെല്ലാം ഈ ഒരു ഭരണിയിൽ കൊള്ളുന്ന തരത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് എടുക്കുക. അത്രേ ഇത് ചെയ്യാനുള്ളൂ. എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ പലതരത്തിലുള്ള അയൺ ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ യൂസ് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു അരിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കണം.
മാത്രമല്ല നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകുന്ന പനി, ചുമ, ജലദോഷം, കഫക്കെട്ട് തുടങ്ങിയ അവസ്ഥകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന ശർക്കര, ഇതും നന്നായിട്ട് അയൺ കണ്ടൻ്റ് ആണ്, അയൺ നല്ലൊരു സോഴ്സാണ്. അപ്പോൾ ഈ നെല്ലിക്കയുടെ മുഴുവൻ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ശർക്കരയുടെയും എല്ലാം കൂടെ ചേർന്ന്, മാത്രമല്ല നമ്മുടെ സ്പൈസസും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ആദ്യം ശർക്കര, പിന്നെ അതിൻ്റെ മുകളിൽ നെല്ലിക്ക, പിന്നെയും ഈ പൊടികൾ മിക്സ് ചെയ്ത് അത് ഇടാം, അതിൻ്റെ മുകളിൽ വീണ്ടും നെല്ലിക്ക, ശർക്കര, അങ്ങനെ ആ ലെവലിൽ ഫുൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ശർക്കര ചെയ്തിടാം, അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ആ ഒരു സ്പൈസസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് നമ്മൾ എടുത്തു വെക്കണം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് നെല്ലിക്ക നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നെല്ലിക്ക വളരെ അത്യുത്തമമാണ്. നമുക്കറിയാം അത് നന്നായിട്ട് മുടി വളരാനായിട്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളായാലും ശരി, മധ്യവയസ്കരായാലും അതുപോലെ തന്നെ പ്രായമായവരായാലും ശരി, എല്ലാവരും അവരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെയും അതുപോലെ തന്നെ മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ക്ഷീണമൊക്കെ മാറ്റി കിട്ടാനായിട്ട് നല്ലൊരു എനർജി ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു അരിഷ്ടം. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു അടപ്പാണ് വെക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിവെക്കണം. ഒട്ടും തന്നെ എയർ കടക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഞാനിപ്പോൾ ഒരു ഡബിൾ പാക്കിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു തുണി വെക്കുക, അതിന് മുകളിൽ നമ്മളൊരു കയറോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒന്നും കൂടെ ഇതൊന്ന് ഒരു വേറൊരു ഒരു തുണി കൂടെ വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. രണ്ട് തവണയായിട്ട് നമ്മൾ ഈ തരത്തിൽ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വെക്കുകയാണ്. ഒട്ടും തന്നെ വായു കയറാത്ത രീതിയിൽ നന്നാ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു തുണി വെച്ച് കെട്ടി, അതിൻ്റെ മുകളിൽ വീണ്ടും വേറൊരു തുണി വെച്ച് വീണ്ടും കെട്ടി വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ച് നമ്മൾ ഇത് ഒരു മാസം നമ്മളിത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഇളക്കാതെ എടുത്തു വെക്കണം. ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം, പുറത്തുനിന്ന് കുലുക്കി കൊടുക്കാം, അഴിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട. ഒരു മാസത്തിന് ശേഷം നമുക്കിത് തുറന്നിട്ട് അപ്പോഴേക്കും നെല്ലിക്കയെല്ലാം വല്ലാണ്ട് ഭയങ്കരമായിട്ട് ചുരുങ്ങി അതിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ ആ ഒരു താഴെയുള്ള ആ ഒരു അരിഷ്ടം, ആ ലിക്വിഡ് കണ്ടൻറ്റ് നന്നായിട്ട് താഴെയെല്ലാം വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് മാത്രം അരിച്ച് എടുക്കാം. ബാക്കി നെല്ലിക്ക നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ബാക്കിയെല്ലാം നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നെല്ലിക്ക അരിഷ്ടം വളരെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നല്ല ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, വിളർച്ച അതുപോലെ തന്നെ വിശപ്പില്ലായ്മ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ദഹന പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്, ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു നെല്ലിക്ക അരിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇൻഫെക്ഷൻസും, ശരീരത്തിലെ എല്ലാ ഇൻഫെക്ഷൻസും തടയാൻ സഹായിക്കുന്ന, എല്ലാ തരത്തിലുള്ള സ്കിൻ ഡിസീസും തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു അരിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.